ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് നാളത്തെ അനുഭവ പരിചയവും അറിവുമുണ്ട്. ഈ അറിവിനെ കുറച്ച് സ്ലൈഡുകളുടെ ഫോമിൽ ഞാൻ തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രസന്റേഷൻ കൊണ്ട് പ്രധാനമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ പ്രസന്റേഷനിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ, ചില പ്രത്യേകതകൾ, ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കഷൻ നമ്മൾ എപ്പോഴും നടത്തുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 5 മണിക്ക് തമിഴിൽ നമ്മൾ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 5 മണിക്ക് മലയാളത്തിൽ ഡിസ്കഷൻ ഉണ്ട്. ബുധനാഴ്ച 5 മണിക്ക് തമിഴിൽ ഡിസ്കഷൻ ഉണ്ട്. വെള്ളിയാഴ്ച ഇംഗ്ലീഷിലുണ്ട്. ശനിയാഴ്ച 7:30 മലയാളത്തിലുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇതൊരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യ മുഴുവൻ ഒരു ട്രെൻഡായി മാറാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റിയുടെ ചില സാധ്യതകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതൊരു പ്രോഗ്രാമിലും സെയിം മീറ്റിംഗ് ഐഡിയും സെയിം ലിങ്കുമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം നിങ്ങൾക്ക് സഹായിക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എനിക്ക് സംസാരിക്കാനുള്ളത് ഒരു പെർഫെക്റ്റ് മെയിൻ്റനൻസ് ഓഫ് ലൈഫിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ലൈഫ് വളരെ മനോഹരമായ രൂപത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്ക് ദൈവം ആകെ 24 മണിക്കൂറെ തന്നിട്ടുള്ളൂ. ആ 24 മണിക്കൂറിനെ 3 ഭാഗങ്ങളായിട്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ 8 മണിക്കൂറ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. 7 മണിക്കൂറ് ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. 9 മണിക്കൂറ് 3 HFS വേണ്ടിയിട്ട്, 3 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. ഈ 9 മണിക്കൂർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 3 മണിക്കൂറ് നമ്മുടെ ഹെൽത്ത്, ഹൈജീൻ ആ ആസ്പെക്ട്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഹോബിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട കാര്യങ്ങളാണ്. ബാക്കിയുള്ള 3 മണിക്കൂറ് 3 F's വേണ്ടിയിട്ടാണ്. ഫാമിലി, ഫ്രണ്ട്സ്, ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. 3 മണിക്കൂറ് 3 S's വേണ്ടിയാണ്. സർവീസ്, സോൾ ആൻഡ് സ്മൈൽ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് ഇത് സാധിക്കുന്നുണ്ട്? 8 മണിക്കൂർ വർക്കിൻ്റെ സ്ഥാനത്ത് 10 മണിക്കൂറും 12 മണിക്കൂറും 15 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറക്കം പ്രോപ്പറായിട്ട് നഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം. വലിയ വലിയ ബിസിനസ്സുകാരാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ടെൻഷനും കൊണ്ട് അവർക്ക് ഉറക്കാൻ പറ്റാത്ത സാഹചര്യം വരെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കൂടെ ചെലവഴിക്കാൻ, ഒരുപാട് സമയം ചെലവഴിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ആർക്കും അത് സാധിക്കാറില്ല. ആരോഗ്യത്തെക്കുറിച്ച്, ഹൈജീനിയെക്കുറിച്ച്, ഹോബിയെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ പലപ്പോഴും പറയാം അതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ള രൂപത്തിൽ മാത്രമേ ആൾക്കാർ പറയാറുള്ളൂ. പക്ഷെ ഇതെല്ലാം നേടിയെടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു പെർഫെക്റ്റ് മെയിൻ്റനൻസ് ഓഫ് ലൈഫ്, ഇതാണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റിയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം സ്ട്രീം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. വർക്ക് ലൈഫ് ബാലൻസ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന ബഹുഭക്ഷ സമൂഹത്തിന്റെ മുമ്പിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിനുള്ള വളരെ സിമ്പിളായ ചില ആശയങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം കൂടുതൽ ജോലി നേടിക്കൊണ്ട് കിട്ടുന്ന രൂപമാണ് നമുക്ക് പരിചയമുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉള്ള സാഹചര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഫ്രീ ടൈം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിരവധി ജോബിലൂടെ വരുമാനം നേടുന്ന സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായ ചില ആശയങ്ങൾ നമ്മുടെ കയ്യിൽ വരണം. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ലിവറേജ് എന്ന വാക്കുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് ലിവറേജ് എന്ന് ചോദിച്ചാൽ, സക്സസ്ഫുൾ ആയിട്ട് ലോകത്ത് ഏതെല്ലാം സെക്ടർ ഉണ്ടോ അവിടെയെല്ലാം ബേസിക് ആയിട്ടുള്ള ഇംപ്ലിമെന്റ് ചെയ്ത തിയറിയാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാങ്കുകൾ എടുത്ത് നോക്കിയാലും ഇൻഡസ്ട്രികൾ എടുത്ത് നോക്കിയാലും ഫ്രാഞ്ചൈസികൾ എടുത്ത് നോക്കിയാലും അവിടെയെല്ലാം ബേസിക് തിയറി എന്താണെന്ന് ചോദിച്ചാൽ അത് ലിവറേജിങ് ആണ്. എന്താണ് ബാങ്ക് ചെയ്യുന്നത്? പണം ലിവറേജ് ചെയ്യപ്പെടുന്നു. എന്താണ് ഇൻഡസ്ട്രികൾ ചെയ്യുന്നത്? പണം മുടക്കുന്നു, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നു, അവിടെ തൊഴിലാളികളായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ വയ്ക്കുന്നു. എന്താണ് ഫ്രാഞ്ചൈസികൾ ചെയ്യുന്നത്? ഒരേ ആശയം വിവിധ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അത്തരം ആശയത്തിന്റെ പ്രൊമോഷൻസ് ആണ് ഫ്രാഞ്ചൈസികൾ നടക്കുന്നത്. മറ്റുള്ളവരുടെ ഫ്രാഞ്ചൈസി എടുത്ത് നോക്കുമ്പോൾ, ചിക്കിങ്ങിന്റെ ഫ്രാഞ്ചൈസി എടുത്ത് നോക്കുമ്പോൾ, ഇങ്ങനെ ഓരോ കൺസെപ്റ്റുകളും വാൾമാർട്ടിന്റെ ഫ്രാഞ്ചൈസികൾ എടുത്ത് നോക്കുമ്പോൾ, ബിഗ് ബസാറിന്റെ ഫ്രാഞ്ചൈസികൾ എടുത്ത് നോക്കുമ്പോൾ, ഇവിടെ എല്ലാം സംഭവിക്കുന്നത് പണം മുടക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. പക്ഷെ അവിടെ ലിവറേജിങ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ലിവറേജ് ചെയ്യാൻ ലോകത്തുള്ളതെന്ന് ചോദിച്ചാൽ, 4 കാര്യങ്ങളെ ലിവറേജ് ചെയ്യാൻ ലോകത്തുള്ളൂ. ഒന്ന്, പണത്തെ ലിവറേജ് ചെയ്യാം, സമയത്തെ ലിവറേജ് ചെയ്യാം, ഐഡിയകളെ ലിവറേജ് ചെയ്യാം, കോൺടാക്റ്റുകളെ ലിവറേജ് ചെയ്യാം, എക്സ്പെർട്ടീസിനെ ലിവറേജ് ചെയ്യാം. അതായത് ലിവറേജിങ് എന്ന തത്വം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ വേണം നടത്താം. റിസോഴ്സുകൾ നമുക്കുണ്ടാവണം. ഒരു ഐഡിയ നമ്മളെടുത്ത് തരണം. ഇഷ്ടംപോലെ നമ്മുടെ അടുത്ത് പണമുണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് അത് എന്ത് ചെയ്ത് ആ പണം വിനിയോഗിക്കണം, ഏത് രൂപത്തിൽ ലിവറേജ് ചെയ്യണം, നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിലോ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇനി പണമുണ്ട്, ഐഡിയ ഉണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ആളുകൾ നമ്മുടെ അടുത്തില്ല, കോൺടാക്റ്റുകൾ നമ്മുടെ അടുത്തില്ല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ അടുത്ത് പണമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്, ഐഡിയ ഉണ്ട്, കോൺടാക്ട് ഉണ്ട്, പക്ഷെ അതിൽ കഴിവ് തെളിയിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. തീർച്ചയായും ബിസിനസ് നമ്മൾ ഫെയിലായി പോകും. ലിവറേജിങ് തത്വത്തിൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. സോ റിസോഴ്സസ്, ഐഡിയാസ് ആൻഡ് കോൺടാക്ട്സ് ആൻഡ് എക്സ്പെർട്ടൈസ്,
ഈ നാല് കാര്യങ്ങളെ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയത്തെ കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇവിടെ ഐഡിയ തരുന്നത് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ്. ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് www.fiavin.com എന്ന സിസ്റ്റത്തിലൂടെ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ലീഗൽ പാർട്ട് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പക്കയാണ്. എല്ലാ തരത്തിലെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സും അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 5 കോടി രൂപ പേഡ് ക്യാപിറ്റൽ കാണിച്ചുകൊണ്ടാണ് ഈ സിസ്റ്റം രജിസ്ട്രേഷൻ പ്രോസിജിയർ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. അതായത് വളരെ സോളിഡ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കുക എന്ന ചിന്ത ഇതിന്റെ രജിസ്ട്രേഷൻ പാർട്ടിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ബാക്കപ്പായി നിൽക്കുന്നത് MMH ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു സോൾഡ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ലോകത്ത് 15 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്ത് തഴക്കവും പഴക്കവുമുള്ള വലിയൊരു ബിസിനസ് ഓർഗനൈസേഷൻ. അവരുടെ ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഫോം ചെയ്തിരിക്കുന്നത്. അത് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിന്റെ ഭാഗം നമുക്കറിയാം, ഗവൺമെന്റ് സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും എന്റർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയും ഇന്ത്യയിൽ കൂടുതൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സോ ഫിയാവിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഫിയാവിൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റ് ആണ്. ഡയറക്ട് സെല്ലിംഗ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ലോകത്ത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി മാർക്കറ്റിംഗ് ടെക്നിക് ആണ്. ലാസ്റ്റ് 2020 മാത്രം 190 ബില്യൺ US ടേൺ ഓവർ ആണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലോകത്ത് സംഭവിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഫുള്ളി ലീഗൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ കേരള ഗവൺമെന്റ് ഈ ഇൻഡസ്ട്രീനെ മോണിറ്റർ ചെയ്യാൻ പാകത്തിന് ഒരു സെല്ലിനെ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷനെ ഫോം ചെയ്തിട്ടുണ്ട്. കൺസ്യൂമർ അഫേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി, ഫുഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ, ലോ ഡിപ്പാർട്ട്മെന്റ്, ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, CGST ഡിപ്പാർട്ട്മെന്റ്, SGST ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഗവൺമെന്റ് നോമിനേറ്റഡ് എക്സ്പെർട്ട് പേഴ്സൺ. ഈ ഗവൺമെന്റ് നോമിനേറ്റഡ് എക്സ്പെർട്ട് പേഴ്സൺ ബാക്കി 8 വിഭാഗക്കാരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ മോണിറ്ററിംഗ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിസ്റ്റമല്ല, ഇന്ത്യ മുഴുവൻ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ അക്നോളജ്മെന്റ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളിൽ നിന്നും ഈ കമ്പനി നേടിയെടുത്തു കഴിഞ്ഞു. ഡയറക്ട് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഓൾ ഓവർ ഇന്ത്യ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഈ കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നർത്ഥം. ഇവർ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർണമെന്റ്സ് ആണ്, ആഭരണങ്ങൾ. ഒറ്റ വാക്കിൽ പറഞ്ഞു തീരാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ, ഏത് സാധാരണക്കാരനും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, ഏതൊരാളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നം, ഒരിക്കലും തീരാത്ത ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ. 10 മോതിരമുള്ള ഒരാൾക്കും പൈസ ഉണ്ടെങ്കിൽ 11-ാമത്തെ ഒരു മോഡൽ മോതിരം കണ്ടാൽ അത് വേണമെന്ന ചിന്ത മാത്രമേ അവരുടെ മനസ്സിൽ വരാറുള്ളൂ. 10 എണ്ണം ഉണ്ട്, അതുകൊണ്ട് അതെനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സ്വഭാവം സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറില്ല. ആഭരണത്തിന്റെ ഒരു കളക്ഷൻ തന്നെ സ്വീകരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ മാർക്കറ്റ് നിലനിൽക്കുന്നത്. എന്നാൽ ഇന്ത്യൻ പോപ്പുലേഷൻ നോക്കുമ്പോൾ 140 കോടി ജനങ്ങൾ ഏകദേശം ഇന്ത്യൻ പോപ്പുലേഷൻ ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ 140 കോടി ജനങ്ങളിൽ ഒരു 100 കോടി ജനങ്ങളെ ആഭരണം ഉപയോഗിക്കുന്നവരായിട്ടുള്ളൂ, ബാക്കി 40 കോടി ജനങ്ങൾ ആഭരണം ഉപയോഗിക്കുന്നവരല്ല. ഈ 100 കോടി ജനങ്ങളിൽ ഏകദേശം 30% ആൾക്കാർ, 30 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്നത് 916 ആഭരണങ്ങളാണ്. ബാക്കി 70% ആൾക്കാരോ, 70 കോടി ആൾക്കാർ ഉപയോഗിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളാണ്, സ്വർണത്തിന്റെ നിറം പൂശിയ ആഭരണങ്ങൾ. ഈ ഗോൾഡ് പ്ലേറ്റഡ് ആഭരണത്തിന് ഒരു കുഴപ്പമുണ്ട്, 916 ആഭരണം പോലെ കാലകാലം ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും. റെഗുലർ യൂസേജിലാണെങ്കിൽ 1 മാസമോ 2 മാസമോ അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സോ ഇത് ഉപയോഗിക്കുന്ന 70 കോടി ജനങ്ങളെ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ വേസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മാത്രം എടുത്തു നോക്കിയാൽ, കാരണം ഒരിക്കൽ വാങ്ങുന്നു ഉപയോഗിക്കുന്നു അത് ഉപേക്ഷിക്കുന്നു, വീണ്ടും വാങ്ങുന്നു ഉപയോഗിക്കുന്നു ഉപേക്ഷിക്കുന്നു, വീണ്ടും വാങ്ങുന്നു ഉപയോഗിക്കുന്നു ഉപേക്ഷിക്കുന്നു, ഈ ഒരു പ്രോസസ്സ് മാത്രം എടുത്ത് നോക്കുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓരോ വർഷത്തിലും അവർ വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. എന്നാൽ 916 ആഭരണത്തിലേക്ക് അവർക്ക് പോകാനും പറ്റുന്നില്ല. എന്നാൽ ഫിയാ ഗോൾഡ് എന്ന് പറയുന്ന പുതിയൊരു സെക്ടർ ഫിയാവിൻ അവതരിപ്പിക്കുമ്പോൾ 10% ഫിയാ ഗോൾഡ് എന്ന ആഭരണത്തിലൂടെ ഒരു പുതിയ ആഭരണ ശ്രേണിയാണ് മാർക്കറ്റിലേക്ക് ഇവർ അവതരിപ്പിക്കുന്നത്. ഇവർ അവതരിപ്പിക്കുന്ന ഈ ആഭരണ ശ്രേണിയുടെ പ്രത്യേകത, ഇതിൽ 10% തങ്കമായിരിക്കും, 24 കാരറ്റ് സ്വർണം, ബാക്കി 90% ഒരു ബേസ് മെറ്റൽ അലോയി ആയിരിക്കും. ഈ 10% ഫിയാ ഗോൾഡിന്റെ ആഭരണം എടുത്ത് പരിശോധിച്ചാൽ സാധാരണ സ്വർണ്ണാഭരണത്തിലൂടെ കിടപിടിക്കുന്ന ആഭരണങ്ങളാണ്. അതിന്റെ ഫിനിഷിംഗിലായിക്കോട്ടെ, മേക്കിംഗ് പെർഫെക്ഷനിലായിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റിയിലായിക്കോട്ടെ, ടച്ച് ചെയ്യുന്നുള്ള ഫീലിംഗിലായിക്കോട്ടെ, വെയിറ്റ് എടുത്ത് നോക്കുമ്പോൾ ഫീലിംഗ് ആയിക്കോട്ടെ, എല്ലാം 916 ആഭരണത്തോടെ കിടപിടിക്കുന്ന ആഭരണങ്ങളാണ്, കാലാകാലം ഉപയോഗിക്കാവുന്ന ആഭരണങ്ങളുമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുറമെ കാണുന്നത് തനി തങ്കമാണ്, തങ്കത്തിന്റെ നിറം പോകില്ല എന്നൊറ്റ കാരണം കൊണ്ട് ഇവിടെ നിറം പോകുന്ന ചോദ്യം ഉദിക്കുന്നില്ല. ബോഡിയുമായിട്ട് ടച്ച് ചെയ്ത ഭാഗം അലർജി ഇല്ലാത്ത ഭാഗമാണ്, സ്വർണമായതുകൊണ്ട് അലർജിക്കുള്ള സ്കോപ്പും ഇവിടെ ഇല്ല. മാത്രമല്ല ഇത് വരുന്നത് ഒരു മൾട്ടി
ക്രോർ ബിസിനസ് ഹൗസിൽ നിന്നാണ്. അവരുടെ പേര് കളയാവുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് ഒരു മാർക്കറ്റിൽ വരാമെന്ന വിശ്വാസം നമുക്കിവിടെ അർപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത്. ഒരു NRI സ്റ്റാർട്ടപ്പ് ബിസിനസ് ആയിട്ടാണ് ഈ സിസ്റ്റം കയറി വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് ഈ പ്രൊഡക്റ്റിൽ 100% ജെനുവിൻ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. സ്വന്തമായ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിച്ച് സ്വന്തമായി മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ലൈഫ് ടൈം സർവീസ് വാറണ്ടിയും ഈ പ്രൊഡക്റ്റുകൾക്ക് ഈ കമ്പനി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇറ്റാലിയൻ മിഷനറീസ് ആണ്. ജർമ്മൻ സാങ്കേതികവിദ്യ സഹായത്തോടു കൂടിയാണ് ഈ ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. ഓരോ ആഭരണത്തിലും 10% തങ്കം ഉണ്ടാകുന്ന കാര്യം 100% നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 10 ഗ്രാം ആഭരണം ഒരാൾ വാങ്ങിയാൽ അതിൽ 1 ഗ്രാം 24 കാരറ്റ് തങ്കമായിരിക്കും. 80 ഗ്രാം ആഭരണം ഒരാൾ വാങ്ങിയാൽ അതിൽ 8 ഗ്രാം 24 കാരറ്റ് തങ്കമായിരിക്കും. ഈ തങ്കത്തിന് എത്ര നാള് കഴിഞ്ഞാലും തിരിച്ചു കൊടുത്താൽ പൈസ തിരിച്ചു തരാമെന്ന ബൈബാക്ക് ഗ്യാരണ്ടിയും ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ആഭരണമാകുമ്പോൾ നമുക്കൊരു ചോയ്സ് വേണം. എന്താണ് ചോയ്സ്? കുറെ നാൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ മോഡലൊക്കെ ഒന്ന് മാറി പുതിയൊരു മോഡൽ എടുക്കാനുള്ള ചോയ്സ് വേണം. എക്സ്ചേഞ്ച് ഫെസിലിറ്റി വേണം. ഈ കമ്പനി 100% എക്സ്ചേഞ്ച് ഫെസിലിറ്റി തരുന്നുണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻ വിധേയമായി മാത്രം. ഓരോ ഉൽപ്പന്നങ്ങളും സാധാരണ ആഭരണത്തോട് കിടപിടിക്കുന്ന ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ 10% ഫിയാ ഗോൾഡ് എന്ന് ഓരോ ഉൽപ്പന്നത്തിലും ലേസർ ഇൻപ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബാർ കോഡും ലേസർ ഇൻപ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ആളുകളുടെ പേരിലും രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് പോകുന്നത്. കാരണം മാർക്കറ്റിൽ സാധാരണ 9-6 ആഭരണവുമായിട്ട് കിടപിടിച്ച് നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാത്ത സാഹചര്യം എന്നാൽ മാർക്കറ്റിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഫിയാ ഗോൾഡിന്റെ ഉൽപ്പന്നങ്ങൾ ആർക്കും കണ്ടുപിടിക്കാവുന്ന രൂപത്തിൽ ഒരു ഫിയാ ഗോൾഡ് മാർക്കിങ്ങും ഒരു ബാർ കോഡ് സിസ്റ്റവും ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫിയാ ഗോൾഡ് എന്ന് പറയുന്നത് ഓൾറെഡി രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു ഹോൾ മാർക്കിംഗ് ഫെസിലിറ്റിയാണ്. സോ ഈ സിസ്റ്റം സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയത്തിലൂടെ ലഭിക്കുന്നത്. ഗോൾഡ് ഫീൽഡ് ജ്വല്ലറി എന്ന ഈ കൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കമ്പനിയാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ലോകത്ത് ഈ കമ്പനിയല്ല ആദ്യമായിട്ട് ഗോൾഡ് ഫീൽഡ് ജ്വല്ലറി കൊണ്ടുവന്നത്. വിക്കിപീഡിയയൊക്കെ സെർച്ച് നോക്കിയാൽ ഗോൾഡ് ഫീൽഡ് ജ്വല്ലറി ലോകത്ത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5% ഗോൾഡ് ഫീൽഡ് ആഭരണത്തെ കുറിച്ച് വിക്കിപീഡിയ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഡെയിലി യൂസ് ചെയ്താൽ പോലും 10 മുതൽ 30 വർഷം അതിന് ആയുസ്സുണ്ട് എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. സ്വാഭാവികമായിട്ടും 10% ഗോൾഡ് ഫീൽഡ് ആഭരണമായ ഫിയാ ഗോൾഡ് എത്ര വർഷം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആശയം നമ്മുടെ മുമ്പിൽ കിട്ടുകയാണ്. നമ്മുടെ സമയത്തെയും നമ്മുടെ കോൺടാക്റ്റിനെയും ലിവറേജ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ സമയത്തെ കിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് എഫക്റ്റീവായിട്ട് വിനിയോഗിക്കാൻ തയ്യാറാണെങ്കിൽ, സമയം കൂട്ടിയെടുക്കാവുന്ന പ്രോസസ്സും കൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോൺടാക്റ്റുകൾ നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ കോൺടാക്റ്റുകൾ നമുക്ക് കൂട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഓൾ ഇന്ത്യ ലെവലിൽ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ ഈ തത്വത്തിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു ഉൽപ്പന്നം വാങ്ങി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരിക. ആ ഒരൊറ്റ സിസ്റ്റത്തിലൂടെ മാത്രം ഈസി ആയിട്ട് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഈ സിസ്റ്റത്തിലുണ്ട്. കാരണം അവാർഡുകളും റിവാർഡുകളും മാത്രം എടുത്ത് നോക്കുമ്പോൾ ഡയറി മുതൽ ടീഷർട്ട് മുതൽ സൂട്ട് ലെങ്ത് മുതൽ വാച്ച്, ഫോണ്, സ്കൂട്ടർ, ബൈക്ക്, കാറ്, സെമി പ്രീമിയം കാറ്, പ്രീമിയം കാറ്, ലക്ഷറി കാറുകൾ, 5 കോടി രൂപ വില വരെയും അവാർഡും റിവാർഡുമായിട്ട് സിസ്റ്റം തരാമെന്ന് പറയുമ്പോൾ തീർച്ചയായും സുഹൃത്തുക്കളെ, നമ്മുടെ ലൈഫിൽ ഒരു മാറ്റമാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ ജീവിതം ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ആ തിരക്കിന്റെ ഇടയിൽ നിന്നും ഒരല്പസമയം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കോൺടാക്റ്റുകൾ എഫക്റ്റീവായിട്ട് വിനിയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ആഭരണ ശ്രേണിയിലുള്ള പുതിയ ട്രെൻഡിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് നമുക്ക് എത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മിറാക്കിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ 6 തരത്തിലുള്ള ഇൻകം ഓപ്പർച്യൂണിറ്റിക്കും ഈ സിസ്റ്റം ഒരുക്കി തരുന്നുണ്ട്. ഒന്ന് റെഫറൽ ഇൻകം എന്നിട്ടൊരു ഇൻകമാണ്, ബൈനറി ഇൻകം, സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ്, ജനറേഷൻ ബോണസ്, റീപർച്ചേസ് ഇൻകം ആൻഡ് അച്ചീവ്മെന്റ്സ് റിവാർഡ്സ്. ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി 6 തരത്തിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വർക്ക് ഒന്നേ ഉള്ളൂ. ഒരേ വർക്ക് ചെയ്യുമ്പോൾ ഈ 6 ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അത് എങ്ങനെ ഏത് രൂപത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഓരോ വരുമാനം കിട്ടുമ്പോഴും TDS പ്രകാരം കൃത്യമായി ടാക്സ് ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നുണ്ട്. ഓരോ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോഴും GST പ്രകാരം കൃത്യമായി GST കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നുണ്ട്. സോ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും ഇതിനോടൊപ്പം തന്നെ നമ്മൾ പങ്കാളികളാവുകയാണ്. ഓരോ പേയ്മെന്റിൽ നിന്ന് 10% ഡിഡക്ട് ചെയ്തിട്ട് ജനറേഷൻ ബോണസ് ഒരു ഇൻകവും ഈ കമ്പനി നമുക്ക് വേണ്ടി ഉറക്കുന്നുണ്ട്. സോ ഒരു സോഷ്യലിസത്തിന്റെ ഭാഗം ഇവിടെ കാണാൻ സാധിക്കും. വരുമാനം കിട്ടുന്നവർ കൂടുതൽ കൂടുതൽ നേടിക്കൊണ്ടിരിക്കട്ടെ, അല്ലാത്തവർക്ക് ഒന്നും വേണ്ട എന്ന സിസ്റ്റം ഇവിടെ ഇല്ല. വരുന്ന എല്ലാവർക്കും ഒരുപോലെ ഒരു തുല്യ അവകാശം, ഒരു ഇക്വാലിറ്റി ഈ സിസ്റ്റം നമുക്ക് വേണ്ടി ഉറപ്പിച്ചു തരുന്നു. ഇവിടെ ഡയറക്ട് റെഫറൽ ബോണസ് എന്ന് പറയുന്നത് 3%
നമ്മൾ ഈ സിസ്റ്റത്തിൽ ഉൽപ്പന്നം വാങ്ങി വന്നു. നമ്മൾ വാങ്ങിയത് ഒരു മാല വാങ്ങിയിട്ടായിരിക്കാം, ഒരു വള വാങ്ങിയിട്ടായിരിക്കാം, ഒരു കമ്മൽ വാങ്ങിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാദസരം വാങ്ങിയിട്ടായിരിക്കാം, ഇതല്ലെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് വാങ്ങിയിട്ടായിരിക്കാം. അത് നമ്മുടെ ചോയ്സാണ്. നമ്മൾ വന്നതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ ആശയം പറഞ്ഞു കൊടുക്കുന്നു, ഈ ജ്വല്ലറി ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഈ ജ്വല്ലറി റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ അയാൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങിയപ്പോൾ ഒരു 15,000 രൂപയുടെ ബില്ല് വന്നു. വേറൊരാൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അയാൾ 20,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി. സ്വാഭാവികമായിട്ടും 15,000 രൂപയുടെ 3% 450 രൂപ ഡയറക്ട് റെഫർ ലിങ്കമായിട്ട് നമുക്ക് കിട്ടും. 20,000 രൂപയുടെ 3% 600 രൂപ നമ്മുടെ ഇൻകമായിട്ട് നമുക്ക് കിട്ടും. 1,050 രൂപ നമുക്കവിടെ വരുമാനം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്രയോ ടെക്സ്റ്റൈൽ ഷോപ്പ് റെക്കമെൻഡ് ചെയ്ത ആൾക്കാരാണ്, എത്രയോ ജ്വല്ലറികൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത ആൾക്കാരാണ്, എത്രയോ ഹോട്ടലുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്ത എന്തെങ്കിലും ലോകത്തുണ്ടോ? പക്ഷെ അവിടെ ഒന്നും നമുക്ക് കിട്ടാത്തൊരു കാര്യം, ഫിയാഗോൾഡിന്റെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നു. നമ്മൾ എന്താ ചെയ്തത്? ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങി. നമ്മൾ വാങ്ങിയ ഉൽപ്പന്നം നമ്മുടെ സുഹൃത്തുക്കൾ, പരിചയക്കാർ, ബന്ധുക്കളൊക്കെ ആൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, എവിടെന്നാ വാങ്ങിയത്? ഇന്ന ജ്വല്ലറി നിന്നാ വാങ്ങിയത്. ഈ റെക്കമെൻഡേഷൻ പ്രോസസ്സ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ വരുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ ഫിയാബിലിൽ തരും. ഇനി അവർ ഒരു പ്രാവശ്യം വാങ്ങിച്ചു പോയി, പൈസ കിട്ടി. 15,000 രൂപയുടെ സാധനം വാങ്ങിച്ചപ്പോൾ 450 രൂപ കിട്ടി. അയാൾ ഒരു 4 മാസം കഴിഞ്ഞു, ഒരു 6 മാസം കഴിഞ്ഞു, വീണ്ടും ഒരു 50,000 രൂപയുടെ സാധനം വാങ്ങുകയാണ്. അപ്പോഴും 3% വീണ്ടും കിട്ടും. വീണ്ടും അയാൾ ഒരു 1,00,000 രൂപയുടെ സാധനം വാങ്ങുകയാണ്, അപ്പോഴും കിട്ടും 3%. ഇതുപോലെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓരോ സുഹൃത്തുക്കളും എത്ര പ്രാവശ്യം ഇതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടോ, അവർ കൊടുക്കുന്ന ബിൽ എമൗണ്ടിന്റെ 3% നമുക്ക് ഡയറക്ട് റെഫർ ലിങ്കുമായി കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എത്ര പേർക്ക് ഇത് കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ കേരള സംസ്ഥാനം മാത്രം എടുത്തു നോക്കുമ്പോൾ 14 ജില്ലകളുണ്ട്. ഒരുപക്ഷെ 14 ജില്ലകളിലും ഓരോ പരിചയക്കാരെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ 14 പേർക്ക് നമുക്ക് ഈ സിസ്റ്റം കൊടുക്കാൻ പറ്റും അല്ലേ? ചുമ ചിന്തിച്ചു നോക്കി. വേണ്ട, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽവക്കത്ത് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ, എത്ര പേർക്ക് ആഭരണം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ റിലേഷൻ സർക്കിളിൽ എടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ മൊബൈൽ ഫോണിൽ എടുത്ത് നോക്കൂ, എത്ര കോൺടാക്ട് അവിടെയുണ്ട്. ഈ കോൺടാക്റ്റുകളൊക്കെ നമ്മുടെ പരിചയക്കാരാണല്ലോ. അവരുടെയൊക്കെ പരിചയക്കാരിലേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കി, അവർക്ക് എത്ര പേർക്ക് ആഭരണം ആവശ്യമുണ്ട്? എല്ലാവർക്കും ആഭരണം ആവശ്യമുണ്ട്. ഈ ആഭരണത്തിന് ഫിയാഗോൾഡ് ചോയ്സ് ആയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്താൽ അവരിൽ എത്ര പേർ ഫിയാഗോൾഡ് വാങ്ങാൻ സാധ്യതയുണ്ട്? വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊന്ന് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരൊറ്റ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള 5 ബെനിഫിറ്റും ഈ സിസ്റ്റം നമുക്ക് തരും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് വരുമാനം ബൈനറി ഇൻകം ആണ്. അതിനുവേണ്ടി ചെയ്യുന്നത്, ഓരോ ബില്ല് നടക്കുമ്പോഴും BV ജനറേറ്റ് ചെയ്യപ്പെടുന്നു. 1,000 രൂപയ്ക്ക് ഒരു BV ആണ്. 1,000 രൂപയ്ക്ക് ഒരു BV. ലെഫ്റ്റിൽ ഒരു BVയും റൈറ്റിൽ ഒരു BVയും ഉണ്ടെങ്കിൽ 100 രൂപ നമുക്ക് ഇൻകം ആയിട്ട് കമ്പനി തരും. അപ്പൊ 1,000 രൂപയ്ക്ക് ഒരു BV. അപ്പോൾ 15,000 രൂപയ്ക്ക് എത്ര BVയാ? 15 BV. 20,000 രൂപയ്ക്കോ? 20 BV. സോ എത്ര BV മാച്ചായി? ലെഫ്റ്റിൽ ഒന്ന്, റൈറ്റിൽ ഒന്ന് ക്രമത്തിൽ 15 BV മാച്ച് ആയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് പേ ഔട്ടിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, 3 BV സിസ്റ്റം കട്ട് ചെയ്യും. അത് ഈ പ്ലാന്റ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കമ്പനി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സോ 15 BV നിന്ന് 3 BV കുറയ്ക്കുന്നു, ബാക്കി 12 BV. 12 BV മാച്ച് ആവുന്നു, 1,200 രൂപ പേ ഔട്ട് റിലീസ് ആവുന്നു. അപ്പൊ സിമ്പിൾ ആശയം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കണക്ക് മനസ്സിലാക്കാൻ? ഇതിന് വലിയ മാത്തമാറ്റിക് എക്സ്പെർട്ട് ആവേണ്ട ആവശ്യമുണ്ടോ? വേണ്ടല്ലോ. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവും, 1,000 രൂപയ്ക്ക് ഒരു BV. ഓക്കെ, ഞാൻ 20,000 രൂപയുടെ സാധനം വാങ്ങി, 20 BV കിട്ടും. സിമ്പിൾ, വളരെ സിമ്പിൾ. എന്റെ കാൽക്കുലേഷനോ, ലെഫ്റ്റിൽ എത്ര BV ഉണ്ട്, റൈറ്റിൽ എത്ര BV ഉണ്ട്, എത്ര BV മാച്ചായി, അതേ എൻ്റെ 100 വെച്ച് വരുമാനം തരും. സിമ്പിൾ കാൽക്കുലേഷൻ അല്ലേ? പക്ഷേ ഈ വരുമാനം തരുന്നൊരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ വാങ്ങിയ ഉൽപ്പന്നം ഏതാണോ അതിനെ ബേസ് ചെയ്ത് ഒരു പർച്ചേസ് റാങ്ക് നമുക്ക് വേണ്ടി സിസ്റ്റം അസൈൻ ചെയ്യുന്നുണ്ട്. ഈ പർച്ചേസ് റാങ്ക് എത്രയാണോ ആ പർച്ചേസ് റാങ്കിന് ആനുപാതികമായിട്ടാണ് നമുക്ക് കമ്പനി വരുമാനം തരും. പർച്ചേസ് റാങ്ക് 1 ആണെങ്കിൽ നമുക്ക് 2,000 രൂപയായിരിക്കും ഒരു ദിവസം കിട്ടാവുന്ന പരമാവധി വരുമാനം. അതായത് 500 കിട്ടിയാലും കിട്ടും, 1,000 കിട്ടിയാലും കിട്ടും, 1,500 കിട്ടിയാലും കിട്ടും, 2,000 വരെ കിട്ടും. 2,500 ആണെങ്കിൽ കിട്ടില്ല, 2,100 ആണെങ്കിലും കിട്ടില്ല. അപ്പൊ 2,000 രൂപ വരെ ഒരു ദിവസം കിട്ടുന്നു. അതൊരു ചെറിയ സംഖ്യ അല്ല കേട്ടോ. 2,000 രൂപ ഒരു ദിവസം എന്ന് വെച്ചാൽ മാസം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാൾക്ക് 30 ദിവസം കൊണ്ട് 60,000 രൂപ വരുമാനം വാങ്ങാൻ സാധിക്കും. 60,000 രൂപ നമ്മളെപ്പോഴുള്ള ഒരു സാധാരണക്കാരന് ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യ തന്നെയാണ്. പർച്ചേസ് റാങ്ക് 2 ആണെങ്കിൽ അത് 4,000 രൂപ ലഭിക്കുന്ന അവസ്ഥയാണ്. പർച്ചേസ് റാങ്ക് 3 ആണെങ്കിലോ 8,000 രൂപ ലഭിക്കുന്ന അവസ്ഥയുണ്ട്. പർച്ചേസ് റാങ്ക് 4 ആണെങ്കിൽ 12,000 രൂപ ലഭിക്കും. ഞാൻ അതുകൊണ്ട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന പർച്ചേസ് റാങ്ക് 4 ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ചില കാരണങ്ങളുണ്ട്. ഞാൻ വെറുതെ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, ഈ ബിസിനസിന്റെ ചില സാധ്യതകൾ മനസ്സിലായതുകൊണ്ടും ഈ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി അവിടെ ഉള്ളത് കൊണ്ടുമാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം. ഇപ്പോൾ 4th റാങ്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഒരാൾക്ക് ആവശ്യമായി വേണ്ടത് 15,000 രൂപ മുതൽ 30,000 രൂപ റേഞ്ചിൽ ഉൽപ്പന്നം വാങ്ങലാണ്.
ഒരു 15000 രൂപ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് കണ്ടെത്താൻ കഴിയുന്ന സംഖ്യയാണ്. ഒരുപക്ഷേ അവന്റെ കയ്യിൽ ബാക്കി ഇരിപ്പുണ്ടാവില്ല, പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ കണ്ടെത്താൻ ഒരു 15000 രൂപ കണ്ടെത്താൻ അവൻ വിചാരിച്ചാൽ സാധിക്കും. അപ്പൊ ലൈഫിൽ ഒരു മാറ്റത്തിന് കാരണമായി തീരുന്ന സബ്ജക്ട് എന്ന രൂപത്തിൽ ഒരു 15000 രൂപ കണ്ടെത്താൻ അയാൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മിനിമം ഒരു 10 ഗ്രാം ആഭരണമെങ്കിലും സ്വന്തമാക്കാൻ സാധിക്കും. 10 ഗ്രാം ആഭരണത്തിന്റെ പ്രത്യേകത എന്താ? അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു ആഭരണമായിരിക്കും. അപ്പൊ നമ്മുടെ പരിചയക്കാരനോ അല്ലെങ്കിൽ ബന്ധുവിനോ അല്ലെങ്കിൽ അയൽവാസിക്കോ നമ്മളിത് കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചും അതിന്റെ ഫിനിഷിനെ കുറിച്ചും മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു ബിസിനസ് ടൂളായിട്ട് അയാൾക്ക് ഉപയോഗിക്കാം. രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പർച്ചേസാനി 4 ഒന്ന്, കണ്ടെത്താൻ കഴിയുന്ന സംഖ്യയാണ്. രണ്ട്, കാണാൻ കൊള്ളാവുന്ന ഒരു ആഭരണമാണ്. 3, 12000 രൂപ ഒരു ദിവസം വരുമാനം കിട്ടുന്ന ഒരു സ്റ്റേജ് നമുക്ക് അവിടെ റിസർവ് ആയി. ഇനി ആ 12000 വരുമാനം കിട്ടുന്ന സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാസം 360000 വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ തന്നെ ഉണ്ട്. 360000 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഒരിക്കലും ഒരു മാസത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഖ്യയാണ്. ഇനി അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 4 നിന്നും 9 അദ്ദേഹത്തിന് പർച്ചേസ് മാറ്റിയെടുക്കാൻ സാധിക്കും, റാങ്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വരുമാനം ഒരു ദിവസം 50000 റേഞ്ചിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. സോ വളരെ കണ്ണിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പർച്ചേസ് റാങ്ക് 4 ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ബൈനറി വർക്ക് ചെയ്യുന്നത്. ഡെയിലിയാണ് ഇതിന്റെ പേ ഔട്ട്. ഇന്ന് ചെയ്യുന്ന ബിസിനസിന്റെ വരുമാനം നാളെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ വരും. അത് റെഫറൽ ഇൻകം ആണെങ്കിലും ബൈനറി ഇൻകം ആണെങ്കിലും ആ രണ്ട് ഇൻകവും ഡെയിലിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് കാൽക്കുലേഷൻ ക്ലോസ് ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ അതിന്റെ പേയ്മെന്റ് തരും. ഇന്നിപ്പോ കുറെ ലോക്ക്ഡൌണിന്റെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് തൃശൂർ ജ്വല്ലറിയിൽ നല്ല രൂപത്തിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. നിരവധി മേഖലയിൽ നിന്ന് ആൾക്കാർ വന്നു. തിരൂരിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, ചങ്ങനംകുളത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്, തൃശ്ശൂരിന്റെ വിവിധ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് വാങ്ങി വാങ്ങി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇന്ന് ഈ സിസ്റ്റത്തിന്റെ പാർട്ടായി വന്നിട്ടുണ്ട്. കാരണം ലൈഫിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഓപ്പർച്യൂണിറ്റികളാണെന്ന് ആവശ്യം. ആഭരണം പോലെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആഭരണം എന്ന് പറയുന്നത് ധരിക്കാനുള്ളതാണ്. സാധാരണ എല്ലാവരും ആഭരണം വാങ്ങുമ്പോൾ എല്ലാവരും പറയുന്നത് ഓ ഇതിൽ അത്യാവശ്യം ഒന്ന് വിക്കോ പണയം വയ്ക്കുകയോ ചെയ്യാലോ. പക്ഷെ ഫിയാ ഗോൾഡ് വിക്കോ പണയം വയ്ക്കുക ഒന്നും വേണ്ട, നിങ്ങൾക്ക് ആഭരണമായി ധരിക്കാം. നിസ്സാര വിലയ്ക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ആഭരണ മോഹങ്ങൾ പൂർത്തീകരിക്കാൻ ഫിയാബിൻ നിങ്ങളെ സഹായിക്കും. പ്ലസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഇതിലൂടെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ പരിചയക്കാർ സുഹൃത്തുക്കളിലേക്ക് ഇത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഓരോ ദിവസവും നമുക്ക് വരുമാനം കിട്ടുന്ന രൂപ നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. ലെഫ്റ്റും റൈറ്റും നടക്കുന്ന ബിസിനസ്സിൽ എത്ര ബിസിനസ് ഓളിൽ ലെഫ്റ്റിൽ നടന്നു, എത്ര ബിസിനസ് ഓളിൽ റൈറ്റിൽ നടന്നു, അതിനെ ബേസ് ചെയ്താണ് വരുമാനം തരുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം വരുമാനം കിട്ടിയത് നമ്മൾ കണ്ടു. സെക്കൻഡ് ഡേയില് ലെഫ്റ്റിൽ 15 BV നടന്നു, റൈറ്റിൽ 20 BV നടന്നു, ബാലൻസ് ഉള്ളത് 8 BV ഉണ്ട്. കാരണം എന്തുണ്ടെങ്കിലും ബാലൻസ് വയ്ക്കും, അത് നഷ്ടപ്പെടുത്തി കളയില്ല. ഒരു ദിവസം ബിസിനസ് നടന്നു, മാച്ചിങ് ഉണ്ടെങ്കിൽ അത് വരുമാനം തരും. ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം മാറ്റി വയ്ക്കുകയും ചെയ്യും, അത് ലെഫ്റ്റിലാണെങ്കിലും റൈറ്റിലാണെങ്കിലും. ഇവിടെ മാച്ചായത് 15 1500 പേ ഔട്ട് റിലീസായി. വീണ്ടും അടുത്ത ദിവസം ബിസിനസ് നടന്നു. ബിസിനസ് നടന്നപ്പോൾ ഇവിടെ പുതുതായിട്ട് ബിസിനസ് ഒന്നും വന്നില്ല, എന്നാൽ കാലിഫോർണിയ നിൽക്കുന്ന 13 BV ഉണ്ടായിരുന്നു, അത് മാച്ചായി 1300 പേ ഔട്ട് റിലീസാവും. വീണ്ടും അടുത്ത ദിവസം ബിസിനസ് നടക്കുന്നു, അതിനനുസരിച്ച് വരുമാനം തരുന്നു. വീണ്ടും അടുത്ത ദിവസം ബിസിനസ് നടക്കുന്നു, അതിനനുസരിച്ച് വരുമാനം തരുന്നു. നോക്കൂ, ഇവിടേക്ക് എത്തുമ്പോൾ റാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഒരുപക്ഷെ നമ്മൾ തുടക്കത്തിൽ ഉള്ള ഒരു പർച്ചേസ് റാങ്ക് 1 വന്നിരുന്നെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഇത്രയും BV നടന്നാൽ നമുക്ക് ആ 2000 രൂപ വരുമാനം കിട്ടത്തുള്ളൂ. കാരണം ആ റാങ്കിൽ പരമാവധി തരുന്ന വരുമാനം 2000 രൂപയാണ്. അപ്പം പർച്ചേസ് റാങ്ക് 4 എന്തുകൊണ്ട് വരുന്നെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം കൂടിയാണ്. തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് നമുക്ക് പിന്നെ റാങ്ക് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചോ പെട്ടെന്ന് വലിയൊരു റാങ്കിലേക്ക് മാറുന്നതിനെ കുറിച്ചോ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കി ആ വരുമാനം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ എക്സ്പെൻസും മറ്റു കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ കാലക്രമേണ വരുമാനം കൂട്ടിയെടുത്തുകൊണ്ട് ഉയർന്ന് ഉയർന്ന ആ റാങ്കിലേക്ക് നമുക്ക് മാറാനും സാധിക്കും. അതുവഴി കൂടുതൽ കൂടുതൽ വരുമാനത്തേക്ക് എത്താനും സാധിക്കും. ഇനിയിവിടെ ബിസിനസ് നടന്നാൽ മാത്രമേ വരുമാനം തരുള്ളൂ. ഒരു പ്രത്യേക ദിവസം ബിസിനസ് ഒന്നും നടന്നില്ല, നമുക്ക് ആ ദിവസം ഒന്നും വരുമാനം തരുമൊന്നുമില്ല. കാരണം ഇതൊരു ബിസിനസ്സാണ്. കൃത്യമായ ഉൽപ്പന്നങ്ങളുടെ മൂവ്മെന്റിലൂടെ കമ്പനി കിട്ടുന്ന ലാഭം, ആ ലാഭം പരസ്യക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വരുമാനം തരുന്നു. വേറെ ഒന്നും ഈ കമ്പനി ചെയ്യുന്നില്ല. മോഹന വാഗ്ദാനങ്ങളൊന്നും തന്നെ ഈ കമ്പനി മുന്നോട്ട് വയ്ക്കുന്നില്ല. നമുക്ക് 100% ഈ കമ്പനി വിശ്വസിക്കാം. 100% ലീഗലായിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. ആധികാരികമായിട്ട് ഏതൊരാളുടെ മുമ്പിൽ നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. തീർച്ചയായും ബിസിനസ് വോളിയം നടന്നു പോകുമ്പോൾ ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായതുകൊണ്ട് ബിസിനസ് വോളിയം കൂടുതൽ നടക്കാനുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ലെഫ്റ്റിൽ 500 BV നടക്കുന്നു, റൈറ്റിൽ 500 BV നടക്കുന്നു, നമ്മുടെ വരുമാനം 50000 രൂപയായിരിക്കും.
നമ്മുടെ വരുമാനം 50,000 രൂപയായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ 500 BV ബിസിനസ് നടക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ വരണോ? ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഉദാഹരണം, ഒരാൾ വന്ന് ജ്വല്ലറിയിൽ വന്നു, ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തുടങ്ങി. അയാള് ഓരോ സെക്ടറിലൂടെ ഇങ്ങനെ പോയപ്പോ മോതിരത്തിന്റെ ഭാഗം പോയപ്പോ രണ്ട് മോതിരം എടുത്തു, ചെയിനിന്റെ ഭാഗം വന്നപ്പോ ഒരു ചെയിൻ എടുത്തു, കമ്മലിന്റെ ഭാഗം വന്നപ്പോഴത്തേക്കും ഒരു ജോഡി കമ്മലെടുത്തു, രണ്ട് വളയെടുത്തു, ഒരു മാല എടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് ആവശ്യമായ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി ബില്ല് ചെയ്യുമ്പോഴത്തേക്കും 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ബില്ലൊക്കെ വരും. 1 ലക്ഷം രൂപ ബില്ല് വന്നെന്ന് വിചാരിക്കാം. 500 BV ബിസിനസ് നടക്കാൻ എത്ര ആള് വേണം? 5 പേര് വന്നാൽ മതി അല്ലെ? 1 ലക്ഷം രൂപ ബിസിനസ് 100 BV ആണല്ലോ, ഓരോ 1000 രൂപയ്ക്ക് 1 BV അല്ലേ? അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 100 BV കിട്ടും എങ്കിൽ 5 ലക്ഷം രൂപ നടക്കാൻ 5 പേര് വന്നാൽ മതി. ഒരുപാട് ആൾക്കാരൊന്നും വരേണ്ട ആവശ്യമില്ല. ഇത് ട്രെൻഡായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ വളരെ നിത്യ സംഭവമായിട്ട് മാറുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിലേക്കൊരു ഫോക്കസ് ഇന്ന് വരുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഫിയാ ഗോൾഡ് ഒരു ട്രെൻഡായി മാറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന ആൾക്കാർ നമ്മളായിരിക്കും, തർക്കമില്ല. ആ ട്രെൻഡായി മാറാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇന്ത്യ മുഴുവൻ ഒരു ട്രെൻഡായിട്ട് മാറും. ഇന്ത്യയിൽ നിന്നും വിദേശത്തിലേക്ക് ട്രെൻഡായിട്ട് മാറുന്ന പോസിബിലിറ്റി ഈ സിസ്റ്റത്തിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം ഇതിന്റെ മാനേജ്മെന്റ് 15 രാജ്യങ്ങളിൽ ബിസിനസ് അവസരമുണ്ട്, ബിസിനസ് അവസരങ്ങളുണ്ട്, ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. ലോകത്തെല്ലായിടത്തും ആഭരണത്തിന് ഡിമാൻഡുമുണ്ട്. ചോയ്സിൽ മാത്രമേ ഡിഫറൻറ്റ് ഉള്ളൂ. ചിലർ വലിയ ആഭരണം ഉപയോഗിക്കുമ്പോൾ ചിലർ ചെറിയ ആഭരണം ഉപയോഗിക്കും, അത്രമാത്രം വ്യത്യാസമുള്ളൂ. ഏതായാലും ഫിയാ ഗോൾഡ് ഒരു ട്രെൻഡായി മാറുന്ന തർക്കമില്ല. അതിനാനുപാതികമായി ബിസിനസ് വോളിയം നടക്കുമ്പോൾ ഒരു ദിവസം പരമാവധി 50,000 വരെ വരുമാനം കിട്ടാവുന്ന ഒരു ഫെസിലിറ്റി ഈ സിസ്റ്റം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു മാസം 15 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് എല്ലാവർക്കും മാറാൻ സാധിക്കും. സുഹൃത്തുക്കളെ, വർക്ക് എന്താണ്? നമ്മൾ നമ്മുടെ പരിചയക്കാരിലേക്ക് നമ്മുടെ സമയവും നമ്മുടെ കോണ്ടാക്റ്റുകളും ഉപയോഗിച്ചുകൊണ്ട് ഫിയാ ഗോൾഡ് റെക്കമെൻഡ് ചെയ്യുന്നു. വേറൊരു വർക്കും കൂടെ ഇല്ല, വേറെ വർക്കും ഇല്ല. റെക്കമെൻഡ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടോ? ഒന്നും കാര്യമായിട്ട് പറയാനില്ല. ഈ ഒറ്റ വർക്ക് ചെയ്യുമ്പോൾ ഡയറക്ട് റെഫർ ലിങ്കും കിട്ടി, ബൈനറി ലിങ്കും കിട്ടി, സെയിം ടൈം സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് എന്നൊരു കമ്പനിയുടെ ബോണസും കിട്ടുന്നു. ഇന്ന് കമ്പനിയിൽ കുറേ ബിസിനസ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ബിസിനസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ ഒരു വിഷയം ഉണ്ടാകാം. പക്ഷെ അവർക്കും ഇന്നൊരു വരുമാനത്തിന് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? കമ്പനി ചെയ്യുന്ന മന്ത്ലി ടേൺ ഓവറിന്റെ 1% കമ്പനി മാറ്റിവെക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നടന്ന ടേൺ ഓവറിന്റെ 1% കമ്പനി മാറ്റിവെച്ചിട്ടുണ്ടോ? അങ്ങനെ ഈ മാസം നടക്കുന്ന ടോട്ടൽ ടേൺ ഓവറിന്റെ 1% മാറ്റിവെക്കുന്ന എമൗണ്ട് സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് എന്ന ബോണസ് എന്ന് പറഞ്ഞാൽ റാങ്ക് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് കൊടുക്കും. അപ്പൊ അത് വിൻ ചെയ്യാൻ എന്താ വേണ്ടത്? സിമ്പിൾ ആണ്. നമ്മൾ വന്നു രണ്ടുപേരെ റെഫർ ചെയ്യുക, ലെഫ്റ്റും റൈറ്റുമായിട്ട്. ആ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ലെഫ്റ്റും റൈറ്റും കംപ്ലീറ്റ് ചെയ്യുക. പ്ലസ് എത്ര എളുപ്പമാണ് നോക്കി, എത്ര സിമ്പിളാന്ന് ആലോചിച്ചു നോക്കി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് അച്ചീവ് ചെയ്യാനായിട്ട്? ഒരു സമയപരിധിയും ഇല്ല കേട്ടോ. നിങ്ങൾ വന്ന് ഇത്ര നാളുകൾക്കുള്ളിൽ വരണം, ഒരു നിർബന്ധവും ഇല്ല. നേരിട്ട് ലെഫ്റ്റിൽ ഒരാളെ പരിചയപ്പെടുത്തണം, നേരിട്ട് റൈറ്റിലും ഒരാളെ പരിചയപ്പെടുത്തണം. ആ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ലെഫ്റ്റും റൈറ്റും കംപ്ലീറ്റ് ചെയ്യണം. 5 മാസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. 5-ാമത്തെ മാസം 6-ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും. എപ്പോൾ കിട്ടും? 1 വർഷം കിട്ടും സ്ഥിരമായിട്ട്. ആവും. എന്താണ് വരുമാനം? 1% മാറ്റിവെച്ച എമൗണ്ട്. ഒന്ന് കണക്കൂട്ടി നോക്കാം എങ്ങനെയാണ്. 1% കമ്പനിയുടെ ടേൺ ഓവർ 1 കോടി എന്ന് വിചാരിക്കാം. മന്ത്ലി ടേൺ ഓവർ 1 കോടിയാണ്. 1% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയുണ്ട്. 10 പേരാണ് സ്മാർട്ട് ലീഡർഷിപ്പ് വിൻ ചെയ്തെങ്കിൽ 10 ഓരോരുത്തർക്കും 10,000 രൂപ വെച്ചിട്ടു നോക്കൂ. അപ്പൊ ഈ കമ്പനി ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് 2021 ജൂൺ മാസത്തിലാണ്. 2022, 2023, 2024, 2025, 2026 എത്തണ സമയത്ത് ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ കൊച്ചു കൊച്ചു പട്ടണങ്ങളും ഫിയാവിന്റെ ഷോറൂം വരുന്നൊരു സാഹചര്യം നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. എങ്കിൽ ഒരു ദിവസം നടക്കുന്ന ടേൺ ഓവർ എത്രയായിരിക്കും? എങ്കിൽ ഒരു മാസം നടക്കുന്ന ടേൺ ഓവർ എത്രയായിരിക്കാം? അതിന്റെ 1% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഇതിന്റെ ബഡ്ജറ്റ്? ചെറിയ സംഖ്യയൊന്നുമല്ല. വിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര ക്ലസ്റ്ററുകളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം? നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ഒരു ക്ലസ്റ്ററാണ്. വീണ്ടും ഒരാളെ ലെഫ്റ്റിൽ സ്പോൺസർ ചെയ്തു, വീണ്ടും ഒരാളെ റൈറ്റിൽ സ്പോൺസർ ചെയ്തു, അവരെ സപ്പോർട്ട് ചെയ്തു, 2-ാമത്തെ ക്ലസ്റ്റർ ഫോം ചെയ്തു. അപ്പൊ 2 വിഹിതം കിട്ടും ആ മാസം. 10 ക്ലസ്റ്റർ ഉണ്ടാക്കിയാൽ 10 വിഹിതം കിട്ടും, 30 ക്ലസ്റ്റർ ഉണ്ടാക്കിയാൽ 30 വിഹിതം കിട്ടും. ആശയം സിമ്പിൾ ആണ്. ഏറ്റെടുക്കാൻ പറ്റിയാൽ, ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ കൈ നിറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ്. അപ്പൊ 30 ക്ലസ്റ്റർ വിൻ ചെയ്ത ഒരാൾക്ക് 30-ാമത്തെ ക്ലസ്റ്റർ എന്നാണ് ഉണ്ടാക്കിയത്? അന്ന് മുതൽ 12 മാസം 30 വിഹിതം കിട്ടുന്നുള്ളതാണ്. ഒരു ക്ലസ്റ്ററിന് മിനിമം 1 ദിവസം ഒരു പേ ഔട്ട് എടുക്കണമെന്നാ. മാസത്തിൽ 30 ദിവസം ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും 1 ദിവസം ഒരു പേ ഔട്ട് എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ 30 ക്ലസ്റ്റർ ഉള്ള ആൾക്ക് എല്ലാ ദിവസവും പേയ്മെന്റ് എടുക്കണം.
ഉറപ്പല്ലേ 30 ദിവസം 30 ക്ലസ്റ്റർ ഉണ്ടാക്കിയ ആൾക്ക് എല്ലാ ദിവസവും പേയ്മെന്റ് ഇടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? അത്ര വലിയ ടീം ആൾക്ക് വന്നിട്ടുണ്ടാവും. സോ ആശയം വളരെ സിമ്പിൾ ആണ്. ഇതുവരെ സംസാരിച്ചപ്പോൾ ലെഫ്റ്റും റൈറ്റും വേണ്ട കഥകളാണ് നമ്മൾ കേട്ടത് അല്ലേ? ഇനി ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റൈറ്റ് മാത്രമേ ഉള്ളൂ, എന്നാലും പൈസ കിട്ടും. അതെ അതെ, ഈ ബിസിനസിന്റെ ബ്യൂട്ടി അതാണ്. അതിനുവേണ്ടിയാണ് കമ്പനി 10% മാറ്റി വയ്ക്കുന്നത്. ബൈനറി ഇൻകത്തിന്റെ 10% അതിനുവേണ്ടി മാറ്റി വയ്ക്കും. ഓരോ ബൈനറി പേ ഔട്ട് പോകുമ്പോൾ 10% മാറ്റി വയ്ക്കും. ഈ ഇൻകം തരാൻ പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല. എത്ര വേണ്ടിയും തരും, 1000 കോടി രൂപയുണ്ടോ 1000 കോടിയും തരും. അതിനുള്ള പവർ ഈ സിസ്റ്റത്തിനുണ്ട് കേട്ടോ. 1000 കോടി എന്നൊക്കെ പറയുമ്പോൾ ചെറിയ സംഖ്യയൊന്നുമില്ല. മാസം 1000 കോടിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയൊന്നുമല്ല. അതിനുള്ള പോസിബിലിറ്റി സിസ്റ്റത്തിലുണ്ടോ? നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഞാനൊരു ഇൻഫർമേഷൻ മാത്രമാണ് തരുന്നത്. ആ ഇൻഫർമേഷനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നോളജ് ആക്കി മാറ്റിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ അച്ചീവ്മെന്റ് കണ്ടെത്താൻ സാധിക്കും. അത് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ഡയറക്ട് റെഫറെങ്കിലും മിനിമം വേണമെന്നുണ്ട്. 8 ഡയറക്ട് റെഫറെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഈ 4 വരുമാനം കിട്ടുന്നുള്ളതാണ്. ഇത് മന്ത്ലി ഇൻകം ആണ്, മാസമാണ് ഈ വരുമാനം തരുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ സ്പോൺസർ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ജനറേഷനാണ്. അവർ വാങ്ങുന്ന വരുമാനം എത്രയാണോ അതിന് 1% നമുക്കുള്ളതാണ്. അവർ വാങ്ങുന്ന എത്ര പേരുണ്ട്? ഇപ്പോ ഞാൻ 100 പേരെ കൊണ്ടുവന്നു, എന്റെ 100 പേരായിരിക്കും എന്റെ ഫസ്റ്റ് ജനറേഷൻ. ഇപ്പൊ ഞാൻ 10 പേരെ കൊണ്ടുവന്നാലോ, 10 പേരായിരിക്കും എന്റെ ഫസ്റ്റ് ജനറേഷൻ. ഞാൻ ഒരാളെ കൊണ്ടുവന്നുള്ളൂ, എന്റെ ഫസ്റ്റ് ജനറേഷൻ ഒരാളുള്ളൂ. ഇനി അവരെ കൊണ്ടുവരുന്നവർ, അവർ എന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്. ഞാൻ ഇപ്പോൾ ഒരാളെ കൊണ്ടുവന്നുള്ളൂ, പക്ഷെ അയാൾ ഒരു 100 പേരെ കൊണ്ടുവന്നു. അപ്പൊ എന്റെ സെക്കൻഡ് ജനറേഷൻ 100 പേരുണ്ട് എന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ജനറേഷൻ എത്ര പേരുണ്ടോ അവർ വാങ്ങുന്ന വരുമാനത്തിന്റെ 1% എനിക്കുള്ളതാണ്. സെക്കൻഡ് ജനറേഷനുള്ള ആൾക്കാരോ, അവർക്ക് വരുമാനം വാങ്ങുന്നതിന്റെ 2% എനിക്കുള്ളതാണ്. തേർഡ് ജനറേഷൻ വരുമാനം വാങ്ങുമ്പോഴോ അതിന് 3% എനിക്കുള്ളതാണ്. ഫോർത്ത് ജനറേഷൻ വരുമാനം വാങ്ങുമ്പോഴോ അതിന്റെ 4% എനിക്കുള്ളതാണ്. ഓ നോക്കാം, ഒരു കണക്കൊന്ന് നോക്കാം. ഞാൻ ഒരാളെ കൊണ്ടുവന്നു, അയാൾ വളരെ ബ്രില്യന്റ് ആയിരുന്നു, അയാൾ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറായി. അയാൾക്ക് ഓൾ ഓവർ ഇന്ത്യ കണക്ഷൻസ് ഉണ്ട്. അയാൾ ഭയങ്കരമായിട്ട് ബിസിനസ്സിനെ കണ്ടു, ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറായി. ബിസിനസ് ഡെയിലി ഡെയിലി അയാൾ വരുമാനം വാങ്ങുന്നുണ്ട്. ഞാൻ ആകെ അയാളെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അതിന്റെ അയാൾ വാങ്ങിയ ഉൽപ്പന്നത്തിന്റെ ഡയറക്ട് റെഫറൽ എനിക്ക് കിട്ടുകയും ചെയ്യും. എനിക്ക് വേറെ വരുമാനം കിട്ടിയിട്ടില്ല, കാരണം ഞാൻ വേറെ ആരും ഈ സിസ്റ്റിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം ഈ മാസം 15 ലക്ഷം രൂപ സമ്പാദിച്ചു എങ്കിൽ 1% എനിക്കുള്ളതാ, 15,000 രൂപ. അതെനിക്ക് കമ്പനി തരും, കാരണം ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന് വരുമാനം വാങ്ങണമെങ്കിൽ ഇദ്ദേഹം കുറെ ആൾക്കാരെ കൊണ്ടുവരണം അല്ലേ? സ്വാഭാവികമായിട്ട് അതെന്റെ സെക്കൻഡ് ജനറേഷനാണ്. ഒരു 10 പേരുണ്ട്, അവര് 1.5 ലക്ഷം രൂപ വെച്ച് ഒരു മാസം വാങ്ങുന്നുണ്ട് എങ്കിൽ 15 ലക്ഷം രൂപ ടേൺ ഓവർ ആ സെക്കൻഡ് ലെവലിന് എടുക്കും. 15 ലക്ഷം രൂപയുടെ 2% എനിക്കുള്ളത്, 30,000 രൂപ. പക്ഷെ ഇതെനിക്ക് കിട്ടാൻ ഞാൻ 2 പേരെ പരിചയപ്പെടുത്തണം, ഒരാളെങ്കിലും അഡീഷൻ പരിചയപ്പെടുത്തണം. അത് 1 സെയിലായാലും മതി കേട്ടോ, 2 സെയിൽ വേണമെന്ന് ഇപ്പം തോന്നില്ല. പക്ഷെ നോർമലി ഒരാളെ കൊണ്ടുവന്ന് അയാളെ ഡെവലപ്പ് ചെയ്ത് പോയാൽ ഞാൻ 2-ാമത്തെ ആളെ ഓപ്പോസിറ്റ് സെയിലെ പരിചയപ്പെടുത്തും. അങ്ങനെ 2 പേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സെക്കൻഡ് ജനറേഷൻ ഇൻകം കിട്ടും. ഇനി ഇവർക്ക് വരുമാനം വാങ്ങണമെങ്കിൽ അവരവരുടെ ആൾക്കാരെ കൊണ്ടുവന്നേ പറ്റും. അവിടെ ഒരു 50 പേരുണ്ട്, ഓരോരുത്തരും ഒരു 30,000 രൂപ വെച്ചിട്ട് ഒരു മാസം വാങ്ങുന്നു എങ്കിൽ 15 ലക്ഷം ടേണോ അവിടെ നിൽക്കും. അതിന് 3% 45,000 രൂപ എനിക്കുള്ളതാണ്. നോക്കൂ, ഇവർക്ക് വരുമാനം വാങ്ങാൻ അവരവരുടെ ആൾക്കാരെ കൊണ്ടുവരണം. അത് 250 പേരുണ്ടെന്ന് വിചാരിക്കുക. ഓരോരുത്തരും ഒരു 6,000 രൂപ ഒരു മാസം സമ്പാദിക്കുന്നു, 15 ലക്ഷം ടേണോ അവിടെ നിൽക്കും. 4% 60,000 രൂപ അത് എനിക്കുള്ളതാണ്. ഇവിടെ ഫസ്റ്റ് ജനറേഷൻ കിട്ടാൻ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. സെക്കൻഡ് ജനറേഷൻ കിട്ടണമെങ്കിൽ 2-ാമതൊരാളോട് കൊണ്ടുവരണം. തേർഡ് ജനറേഷൻ കിട്ടണമെങ്കിൽ ഈ 2 പേരെ കൂടാതെ വീണ്ടും 2 പേരെ കൊണ്ടുവരണം, മൊത്തം 4 പേരെ കൊണ്ടുവരണം. ഫോർത്ത് ജനറേഷൻ കിട്ടാനോ 4 പേരെ കൂടാതെ വീണ്ടും ഒരു 4 പേര്, അങ്ങനെ 8 പേരെ കൊണ്ടുവരണം. അപ്പൊ 8 പേരെ കൊണ്ടുവന്നാൽ അതിൽ ഏതെങ്കിലും ഒരാൾ വളരെ ആക്റ്റീവായി ബിസിനസ് ചെയ്ത് പോയാൽ എളുപ്പമാണ്. എന്റെ കയ്യിൽ എല്ലാ മാസവും സ്ഥിരമായിട്ട് ഒരു വരുമാനം കിട്ടും. നോക്കൂ, ഈ ഒരു ചെറിയ കാൽക്കുലേഷനിൽ പോലും 1.5 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ കാൽക്കുലേഷനിൽ പോലും അതിന് 50% എനിക്ക് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി തരും. അപ്പൊ 75,000 രൂപ എനിക്ക് മാസം വരുമാനമായി. ബാക്കി 75,000 രൂപ ഫിയാ ബക്സ് എന്ന പേരിൽ എന്റെ അക്കൗണ്ടിൽ തന്നെ കമ്പനി സൂക്ഷിക്കും. അത് ഉപയോഗിച്ച് എനിക്ക് റീപർച്ചേസ് ചെയ്യാം. അതൊക്കെ റീപർച്ചേസ് ചെയ്യാം, ഫിയാ ഗോൾഡ് എനിക്ക് റീപർച്ചേസ് ചെയ്യാം. 14 എക്സൈറ്റിംഗ് പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അത് ഉൾപ്പെടെ റീപർച്ചേസ് സിസ്റ്റം വരാൻ പോകുന്നേ ഉള്ളൂ, ഓപ്പൺ ആക്കാൻ പോകുന്നുള്ളൂ. ഈ റവന്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നിലവിൽ. പക്ഷെ സ്റ്റാർട്ട് ചെയ്താൽ 12 ലെവലിൽ നമുക്ക് ഇൻകം കിട്ടും. ഒരു 4 ലെവലിൽ ജനറേഷൻ ബോണസിന്റെ ഇൻകത്തെ കുറിച്ച് നമ്മൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞു എങ്കിൽ 12 ലെവലിൽ കിട്ടാൻ പോകുന്ന റീപർച്ചേസ് ഇൻകത്തിന്റെ സാധ്യത എത്ര മാത്രമായിരിക്കും? അനന്തമായ സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. ഈ സിസ്റ്റത്തെ ഒന്ന് കഴിവ് തെളിയിച്ചാൽ, ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും കഴിവ് തെളിയിക്കണം അല്ലേ? വേണമല്ലോ. ഒരു ചെറിയ തട്ടുകടയിട്ടുന്ന ആളാണെങ്കിലും അയാൾ കഴിവ് തെളിയിച്ചാലേ അവിടെ വരുമാനം കിട്ടത്തുള്ളൂ. വെറുതെ തട്ടുകടാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ബിസിനസ് അയാൾക്ക് കണ്ടിന്യൂ ചെയ്ത് വരുമാനം കിട്ടത്തില്ല. കഴിവ് തെളിയിക്കണം എവിടെയാണെങ്കിലും.
ഇവിടെ ഫിയാവിനിൽ നമ്മളൊന്ന് കഴിവ് തെളിയിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അവാർഡ്സും റിവാർഡ്സും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്ത് കഴിവോടെ തെളിയിക്കേണ്ടത് അറിയാമോ? കുറെ ആൾക്കാരെ ചാക്കറ്റ് പിടിക്കുന്ന കഴിവൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. ഇവിടെ കുറെ ആൾക്കാർ ചേർക്കുന്ന സിസ്റ്റം ഒന്നും അല്ലത്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമുക്ക് ഒരാളെ കൊണ്ടുവന്നാൽ മതി, നമുക്ക് ഒരു 1.5 ലക്ഷം വരുമാനം കിട്ടുന്ന കാര്യം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഒരുപാട് ആൾക്കാരൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്നില്ല. പക്ഷെ നമ്മൾ കഴിവ് തെളിയിക്കേണ്ടത് ഈ ഒരു കാര്യത്തിലാണ്. എന്തായാലും അറിയാമോ, നമ്മൾ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടർ റാങ്ക് ക്വാളിഫൈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ആദ്യം കഴിവ് തെളിയിക്കണം. നമ്മൾ ഈ സിസ്റ്റത്തിൽ വന്നാൽ ലെഫ്റ്റിലൊരു 100 BB റൈറ്റിലൊരു 100 BB ബിസിനസ് ചെയ്യാം. അപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടറായി. അപ്പം 100 BB ബിസിനസ് ലെഫ്റ്റും റൈറ്റും ചെയ്യുക. 100 BB ബിസിനസ് എത്ര രൂപയുടെ ബിസിനസ്സാണ്? 1 ലക്ഷം രൂപയുടെ ബിസിനസ്. ഈ 1 ലക്ഷം രൂപ ബിസിനസ് ചെയ്യാൻ എത്ര പേര് വേണം? ഒരാൾ മതിയാവില്ലോ അല്ലേ. അപ്പോൾ ലെഫ്റ്റിൽ ഒരാളും റൈറ്റിൽ ഒരാളും വന്നു, 100 100 1 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തു, നമ്മൾ 100 BB കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടറായി. അപ്പോൾ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ ഒരുപാട് വലിയ കഴിവൊന്നും വേണ്ടെന്നർത്ഥം, ഒരുപാട് വലിയ ഹെഡ് ഏക്കൊന്നും ഇല്ലാന്നർത്ഥം. ഇനി പർച്ചേസ് റാങ്ക് 4 നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്, വരുന്ന എല്ലാവരും ആ 4-ാമത്തെ റാങ്കാണ് എടുക്കണമെന്ന് വിചാരിക്കാം. എങ്കിൽ ലെഫ്റ്റിൽ 7 പേരും റൈറ്റിൽ 7 പേരും ഉണ്ടാലും നമ്മൾ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടറായി. അപ്പം 7 പേരിൽ ആരെ ഫോക്കസ് ചെയ്താൽ വീണ്ടും അവരെ എക്സിക്യൂട്ടീവ് മാറ്റാമെന്ന് ചിന്തിച്ചാൽ മതി. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്താണോ ചെയ്തത് അത് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക. ആ 2 പേരോട് പറഞ്ഞു കൊടുത്താൽ പോരാ, 7 പേരോടും പറഞ്ഞു കൊടുക്കുക. ലെഫ്റ്റിലുള്ള 7 പേരോടും പറഞ്ഞു കൊടുക്കുക, റൈറ്റിലുള്ള 7 പേരോടും പറഞ്ഞു കൊടുക്കുക. അതിൽ ആരാണോ തയ്യാറായി വരുന്നത് അയാളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അങ്ങനെയാണല്ലോ, എസ്എസ്എൽസി പരീക്ഷയ്ക്ക് ഈ വർഷം എഴുതുന്ന 5 ലക്ഷം കുട്ടികൾ ഉണ്ടെങ്കിൽ 5 ലക്ഷം കുട്ടികൾ A+ വാങ്ങില്ല, ഫുൾ A+ വാങ്ങില്ല, തർക്കമില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് A+ വാങ്ങണമെന്ന്, പക്ഷെ എല്ലാവരും A+ വാങ്ങൂല. A+ വാങ്ങാൻ കേപ്പബിളായ ആൾക്കാരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ കാര്യത്തിലാണ് നമ്മൾ കഴിവ് തെളിയിക്കേണ്ടത്. ഇതിനൊരു വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമാണ്? അല്ലല്ലോ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പ്രശ്നമല്ല, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതും പ്രശ്നമല്ല, നമ്മളെ ഡ്രസ്സിങ് അതും പ്രശ്നമല്ല. പക്ഷേ വേണം, നേടണം, എനിക്ക് നേടണം എന്ന ചിന്തയുണ്ടെങ്കിൽ, എൻ്റെ കൂടെയുള്ളവരെ വളർത്തിക്കൊണ്ട് എനിക്ക് നേടണം എന്ന ചിന്തയുണ്ടെങ്കിൽ, ഇവിടെയാണ് ഫിയാവിൻ്റെ അവാർഡും റിവാർഡും നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ലെഫ്റ്റും റൈറ്റുമുള്ള ഓരോ ആൾക്കാരെ എക്സിക്യൂട്ടീവാക്കി മാറ്റിയാൽ നിങ്ങൾ സ്റ്റാർ എക്സിക്യൂട്ടീവ് ആണ്. ലെഫ്റ്റും റൈറ്റുമുള്ള ആൾക്കാരെ സ്റ്റാർ എക്സിക്യൂട്ടീവാക്കി മാറ്റിയാൽ നിങ്ങൾ സ്മാർട്ട് എക്സിക്യൂട്ടീവ് ആണ്. ലെഫ്റ്റും റൈറ്റുമുള്ള ആൾക്കാരെ സ്മാർട്ട് എക്സിക്യൂട്ടീവ് മാറ്റി നിങ്ങൾ ഗ്രാൻഡ് എക്സിക്യൂട്ടീവ് ആണ്. ലെഫ്റ്റും റൈറ്റുമുള്ള ആൾക്കാരെ ഗ്രാൻഡ് എക്സിക്യൂട്ടീവ് മാറ്റി നിങ്ങൾ സീനിയർ എക്സിക്യൂട്ടീവ് ആണ്. ലെഫ്റ്റും റൈറ്റുമുള്ള ആൾക്കാരെ സീനിയർ എക്സിക്യൂട്ടീവ് മാറ്റി നിങ്ങൾ റോയൽ എക്സിക്യൂട്ടീവ് ആണ്. അതിനനുസരിച്ച് ഗിഫ്റ്റും തരും. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റൊക്കെ എന്താ? ഇപ്പോൾ മൊബൈൽ ഫോൺ, വാച്ച്, സ്യൂട്ട് ലെങ്ത്, ടീഷർട്ട്. സാർ ഇതൊക്കെ നമുക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ? രസകര സത്യം, ഇതൊക്കെ സ്റ്റെപ്പിംഗ് സ്റ്റോണുകളാണ്, വലിയ വലിയ വളർച്ചയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളാണ്. പടിപടിയായിട്ട് മാത്രമേ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. ഒറ്റയടിക്ക് ഉയരങ്ങളിൽ നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല, അത് എത്തുക എന്നുള്ള പ്രാക്ടിക്കലുമല്ല. പക്ഷേ ഈ പടികളിലൂടെ നമ്മൾ പോകുമ്പോൾ, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഈ പടികൾ ഓരോന്നോരോന്നായി കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അടുത്തടുത്ത റാങ്കിലേക്ക് മാറും. അതനുസരിച്ച് നേട്ടങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരും. സ്കൂട്ടർ ഫണ്ട് 20,000 രൂപ, സ്റ്റാർ ഡയമണ്ട് ബൈക്ക് ഫണ്ട് 50,000 രൂപ, ബ്ലൂ ഡയമണ്ട് കാർ ഫണ്ട് 1.5 ലക്ഷം രൂപ, വീണ്ടും റോയൽ ഡയമണ്ട് സെമി പ്രീമിയം കാർ ഫണ്ട് 4 ലക്ഷം രൂപ. സുഹൃത്തുക്കളെ, ഈ മീറ്റിംഗിലിരിക്കുന്ന എത്ര പേർ ഇപ്പോൾ ചുമ്മാ ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങൾ സെമി പ്രീമിയം കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ചുമ്മാ ഇമാജിൻ ചെയ്ത് നോക്കി. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഈ അടുത്തെങ്കിലും ഒരു സെമി പ്രീമിയം കാർ വാങ്ങുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? വീണ്ടും അവിടെ നിന്ന് നിങ്ങൾ പോകുന്നത് പ്രീമിയം കാർ ഫണ്ടിലേക്കാണ്. 10 ലക്ഷം രൂപയുടെ കാർ 10 ലക്ഷം രൂപ കമ്പനി തരും. നിങ്ങൾക്ക് വേണേൽ 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ കാർ വാങ്ങാം, അത് നിങ്ങളുടെ ചോയ്സാണ്. 10 ലക്ഷം രൂപ കമ്പനി തരും. 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാർ ഉപയോഗിക്കുന്ന ഒരാളായിട്ട് ഫിയാമിലി മാറുമെന്ന് പറയാൻ സുഹൃത്തുക്കളെ, നിങ്ങൾ നമ്മൾക്ക് എത്ര പേർക്ക് സാധിക്കും? വീണ്ടും നമ്മൾ പോകുന്നത് ഫുള്ളിപ്പേഡ് ഇന്നോവ ക്രിസ്റ്റയിലേക്കാണ്. വീണ്ടും നമ്മൾ പോകുന്നത് ഫുള്ളിപ്പേഡ് ബെൻസിലേക്കാണ്. വീണ്ടും നമ്മൾ പോകുന്നത് ഫുള്ളിപ്പേഡ് BMW 3 സീരീസിലേക്കാണ്. വീണ്ടും നമ്മൾ പോകുന്നത് ഫുള്ളിപ്പേഡ് പോർഷയിലേക്കാണ്. വീണ്ടും നമ്മൾ പോകുന്നത് നമ്മുടെ സ്വപ്നതുല്യമായ 5 കോടി രൂപയുടെ വില്ലയിലേക്കാണ്. ഈ വില്ല നമ്മൾ നേടുമ്പോൾ നമ്മൾ ഒരു പോർഷ ഉപയോഗിക്കുന്ന ആളായിരിക്കും. സെയിം ടൈം BMW നമ്മുടെ അടുത്തുണ്ടാവും, സെയിം ടൈം ബെൻസ് നമ്മുടെ അടുത്തുണ്ടാവും, സെയിം ടൈം ഇന്നോവ നമ്മുടെ അടുത്തുണ്ടാവും, കുറേ ഏറെ ചെറിയ കാറുകളുണ്ടാവും. സെയിം ടൈം നമ്മുടെ ടീമിൽ 2 പേർ പോർഷ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും, 4 പേർ BMW ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും, 8 പേർ ബെൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും, 16 പേർ ഇന്നോവ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും, 32 പേർ സെമിയും പ്രീമിയം കാർ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും, 64 പേർ സെമി പ്രീമിയം കാർ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും,
128 കാർ ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ ടീമിൽ ഉണ്ടാവും. ചുമ്മാ നീ ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങൾ ഈ പ്രീമിയം ബില്ല് അർഹിക്കുന്ന ആളല്ലേ? അപ്പോ ആണ് സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ 5 കോടി രൂപ വിലയുള്ള ഒരു വീടൊക്കെ വെക്കുന്ന ആൾ എത്രമാത്രം ഫിനാൻഷ്യലി സെക്യൂർ ഉള്ള ആളായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ആ സെക്യൂരിറ്റിയിലേക്കാണ് നമ്മൾ ഫിയാമിൽ കടന്നുവരാൻ പോകുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായ ഒരു ഉൽപ്പന്നം വാങ്ങുന്നു. എന്തുൽപ്പന്നം? ഒരാഭരണം. ഒരാഭരണം മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുന്ന, നമ്മുടെ മനോഹാരിത കൂട്ടാൻ പറ്റുന്ന, നമ്മുടെ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന, എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാഭരണം. അത് ധരിച്ചുകൊണ്ട് നടക്കുന്ന പ്രോസസ്സിൽ മാത്രം നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് സുഹൃത്തുക്കളെ. കാരണം ഒരു പുതിയ ഷർട്ട് വാങ്ങിയാൽ നമ്മുടെ സുഹൃത്തും പരിചയക്കാർ ബന്ധുക്കളൊക്കെ ചോദിക്കും, ഓ ഷർട്ടൊക്കെ വാങ്ങിയില്ലോ അല്ലേ, എവിടെന്നാ വാങ്ങിയേ, എത്രയായി, ഈ ചോദ്യം ഉണ്ടല്ലോ. ഇതൊരു മാല വാങ്ങിച്ചിട്ടാലും ചോദിക്കും, ഒരു മോതിരം വാങ്ങിച്ചിട്ടാലും ചോദിക്കും. പക്ഷെ കാണേണ്ട രൂപത്തിലുള്ള മോതിരമായിരിക്കണം. ഒരു കുഞ്ഞു മോതിരം വാങ്ങിച്ചിട്ടാൽ അവരെ കണ്ണുപിടിക്കണം നിർബന്ധമില്ല. പക്ഷെ കാണാൻ കൊള്ളാവുന്ന ഒരു മോതിരമാണ് വാങ്ങിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മോൻ ചോദിക്കും, ഓ പുതിയ മോതിരമൊക്കെ വാങ്ങിച്ചല്ലോ, എവിടെന്നാ, പൈസയ്ക്ക് ആയിരുന്നാ തോന്നണേ. വേണ്ട പൊന്നു സുഹൃത്തെ, പൈസ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ്. ആഭരണം വാങ്ങി പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അതെങ്ങനെയാ? കാരണം പൈസ ഉണ്ടാക്കുന്ന മേഖലയെ കുറിച്ചാണ് ആൾക്കാർ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ചോദ്യത്തിൽ നിന്നും ഒറ്റ മറുപടിയിൽ നിന്നും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഈ അവാർഡുകളും റിവാർഡുകളും നേടിയെടുക്കുക എന്നുള്ളത് വളരെ സിമ്പിളായ ആശയമാണ്. ഇന്ത്യ മുഴുവൻ ഒരു ട്രെൻഡായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാറാൻ പോവുകയാണ്. ലോകത്തെ എല്ലാ സെക്ടറും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇൻ ഫിയാബിൻ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടു ബിൽഡ് എ സ്ട്രോങ് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ ഓൾ ഓവർ ഇന്ത്യ ജസ്റ്റ് ഫ്രം യുവർ ഹോം വിത്ത് എ കൺസെപ്റ്റ് ഓഫ് റൈസ് റിസോഴ്സസ് ഐഡിയ കോണ്ടാക്ട്സ് ആൻഡ് എക്സ്പെർട്ടൈസ്. ഇവിടെ റിസോഴ്സ് പണം നമ്മുടെ അടുത്ത് ഇല്ല, പക്ഷെ കമ്പനി അത് ചെയ്തിട്ടുണ്ട്. 100 കോടി രൂപ മുതലുണ്ട്. വീണ്ടും ഒരു 100 കോടി മുടക്കണമെങ്കിൽ അതിന് കപ്പാസിറ്റി ഉള്ള മാനേജ്മെന്റ്, 1000 കോടി മുടക്കണമോ അതിനും കപ്പാസിറ്റി ഉള്ള മാനേജ്മെന്റ്. കാരണം കേരളത്തിൽ മാത്രം 5000 കോടി രൂപ ആസ്തി മാനേജ്മെന്റ് ഉണ്ട്. നമുക്ക് അന്വേഷണം മനസ്സിലാക്കാവുന്ന ആൾക്കാരാണ്. ഐഡിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഐഡിയ. നമ്മുടെ കോണ്ടാക്ടുകളൊന്ന് യൂസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള സമയത്തെ ഒന്ന് യൂസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ അതിലൊന്ന് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ട് മാറാൻ തയ്യാറാണെങ്കിൽ, സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത് ഇൻകം, ദാറ്റ്സ് റോക്കിംഗ്, ദാറ്റ്സ് റോക്കിംഗ്. That will create in your bank balance, definitely, because we are in the entirely different industry, ornaments, everlasting high demanded market. So thank you friends, ee presentation ningal ketappo, ee samayam ithre samayam enne shravichappo, oru karyam enikku manasilayi, ningada life il oru maattam undakkan vittuna oru opportunity ide chila pointukal enikku parnju tharan pattu, chila pointukal maatram. Ini detail aayittu ningal povan thayaranengil, ഉറപ്പായിട്ടും ഈ ഇൻഡസ്ട്രി നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിളായിട്ട് സംഭവിക്കും, തർക്കമില്ല. അതിന് സാധിക്കട്ടെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസന്റേഷൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു.